കൊച്ചി ആഴക്കടലിൽ ലഹരി വേട്ടയ്ക്കിടെ മയക്കുമരുന്ന് കടത്ത് സംഘം മുക്കിയ കപ്പലിൽ ആയുധങ്ങളും എൽ ടി ടി തീവ്രവാദികൾക്കായാണ് ആയുധം എത്തിച്ചതെന്നാണ് എൻ സി ബിയുടെ നിഗമനം. ലഹരി കടത്തിയ ബോട്ടുകളിൽ നിന്ന് നേരത്തെയും വൻ ആയുധ ശേഖരം പിടികൂടിയിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകും. പുറംകടലിൽ ലഹരി പിടികൂടുന്നതിനുള്ള നാവികസേനയുടെ പരിശോധനയ്ക്കിടയിൽ ലഹരി സംഘം മുക്കിയ കപ്പലിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ഇപ്പോൾ എൻ സി ബിക്ക് ലഭിക്കുന്നത്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻ സി ബി കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നാവികസേന കൃത്യമായി തന്നെ എൻ സി ബിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മെയ് 13 കടലിൽ നടുക്കടലിൽ പരിശോധന നടത്തുന്നത്. ഇതിനിടയിൽ വലിയ തോതിൽ തന്നെ ഇതും ലഹരി മരുന്നുകൾ പിടികൂടാൻ കഴിഞ്ഞു. ഏതാണ്ട് 25,000 കോടി രൂപയുടെ ലഹരി മരുന്നായിരുന്നു പിടികൂടിയത്. എന്നാൽ അതിനിടയിൽ അത്രയും തന്നെ വരുന്ന വലിയൊരു അളവിലുള്ള ലഹരി മുക്കുകയും ഒപ്പം അതിൽ ആയുധങ്ങൾ പ്രധാനമായും AK-47 അടക്കമുള്ള ആയുധങ്ങൾ അതിൽ ഉണ്ടായിരുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നു. പലപ്പോഴും മാസങ്ങളോളം തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ പോലും കാര്യമായ കേടുപാടുകളോ യന്ത്രസാമഗ്രികൾക്കോ പ്രശ്നങ്ങളോ ഉണ്ടാകാത്ത തരത്തിലുള്ള ആയുധങ്ങളായിരുന്നു ഇത്തരത്തിൽ മുക്കിയത് എന്ന വിവരവും ലഭിക്കുന്നു. എൽ ടി ടി അടക്കമുള്ള സംഘടനകൾക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത് എന്ന സൂചനകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ സി ബിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ഭീകരവാദ സംഘടനകൾ കൃത്യമായി ഇത്തരം സംഘടനകൾക്ക് ആയുധങ്ങളും ലഹരി മരുന്നുകളും അതിലൂടെ ലഭിക്കുന്ന പണവും എല്ലാം കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഒരു പങ്ക് ഇവിടെ കൃത്യമായി തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പിടികൂടിയ ആളുടെ പാക് ബന്ധങ്ങളിലേക്ക് വിശദമായ അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് വലിയ തോതിൽ ആയുധ ശേഖരവും മുക്കിയതിൽ ഉണ്ട് എന്ന് കൃത്യമായി തന്നെ എൻ സി ബി മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്.